മെക്സിക്കോയിലൊരു ഫാമിംഗ് വില്ലേജിലാണ് ഈ ഒരു കഥ നടക്കുന്നത് അപ്പോൾ ഒരു പതിനാല് വയസ്സുള്ള പയ്യൻ ആ ഒരു വില്ലേജിൻ്റെ അടുത്തൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് രാത്രിയാണ് ഇത് അപ്പോൾ അകലത്തില് എന്തോ കത്തുന്നതും അതുപോലെ തന്നെ മൃഗങ്ങളുടെയും മനുഷ്യന്മാരുടെയും അലർച്ചയൊക്കെ കേട്ടു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ആ ഒരു പയ്യൻ ആ ഒരു വെളിച്ചം ലക്ഷ്യമാക്കി നടക്കുകയാണ് ഉണ്ടായത് അപ്പോൾ അവിടെ ഒരു ഗുഹയാണെന്നും അതിൻ്റെ ഉള്ളിൽ ആളുകളുണ്ടെന്നും മനസ്സിലാക്കി പതുങ്ങി പതുങ്ങി ഒരു പാറയുടെ പിന്നിൽ ഒളിച്ച് നിന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് ഈ ഒരു പയ്യൻ നോക്കുകയാണ് അവിടെ കണ്ട കാഴ്ച അതിക്രൂരവും ഭയാനകവുമായിരുന്നു ഒരു ഹ്യൂമൻ സാക്രിഫൈസ് ആയിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ ഒരു നരബലി ആയിരുന്നു ആ ഒരു പയ്യൻ നേരിട്ട് കണ്ടത് ഒരു കൾട്ടിന്റെ പ്രവൃത്തികൾ ആ ഒരു പയ്യൻ കാണുകയാണ് ജീവനോട് കൂടി ഒരു മനുഷ്യന്റെ ഹൃദയം കുത്തിയെടുത്ത് ആ ചോരക കുടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ആ പയ്യൻ കണ്ടത് ഇത് കണ്ട് ഞെട്ടിയ ആ പയ്യൻ അവിടെ നിന്ന് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോട്ട് ഓടുകയാണ് ഉണ്ടായത് അടുത്തൊന്നും ആയിരുന്നില്ല പോലീസ് സ്റ്റേഷൻ ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്തായിരുന്നു ഈ പയ്യൻ നിർത്താതെ ഓടി അവസാനം പോലീസ് സ്റ്റേഷനിലെത്തി ആകെ തളർന്നിട്ട് ഈ കഥ അങ്ങോട്ട് പോലീസിനോട് പറയുകയാണ് ഇത് കേട്ട പോലീസുകാർ ചിരിക്കുകയാണ് ഉണ്ടായത് അപ്പോ അവർ വിചാരിച്ചെന്തായിരുന്നു വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഈ ചെക്കൻ എന്തെങ്കിലും കണ്ട് പേടിച്ചിട്ടുണ്ടാവും ഇല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബ്ലാബർ ചെയ്യുന്നതായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ തലക്ക് സുഖം ഉണ്ടാവില്ല എന്നുള്ള ഒരു തോട്ടിലായിരുന്നു അവരെടുത്തത് എന്നാലൊരു പയ്യനാണ് ഈ പയ്യന അങ്ങനെ വിടാൻ പറ്റില്ല അവസാനം ആ പയ്യനെ പിറ്റേ ദിവസം വീട്ടിൽ കൊണ്ടുവിടാമെന്നും അതുപോലെ തന്നെ ഒരു ഓഫീസർ കൂടെ കൂടെ വരാമെന്നും ഈ പറഞ്ഞ സ്ഥലത്തോട്ട് പോയി നോക്കാമെന്നും പറയുകയാണ് ഉണ്ടായത് പിറ്റേ ദിവസം ഈ പയ്യനും ഓഫീസറും കൂടെ ആ ഒരു സ്ഥലത്തോട്ട് പോവുകയാണ് ഉണ്ടായത് എന്നാൽ അവർ രണ്ടുപേരും അവിടെ നിന്ന് തിരിച്ചു വന്നില്ല ഓഫീസർ തിരിച്ചു വരാത്തത് പോലീസുകാരുടെ ശ്രദ്ധയിൽ പെടുകയാണ് അങ്ങനെ അവര് ആ ഒരു കേസ് സീരിയസ് ആയിട്ട് എടുത്തിട്ട് ആ ഒരു ഏരിയ അരിച്ചു പറക്കുകയാണ് ഉണ്ടായത് അപ്പോ കണ്ടെത്തിയ കാര്യങ്ങൾ മെക്സിക്കോയെ തന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു അപ്പോൾ ആ ഒരു സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ റെസിൻ സൈഡ് സിയാറ മൗണ്ടൻസിന്റെ അടുത്തായിരുന്നു എർബാബുവേന എന്ന് പറയുന്ന ഒരു ചെറിയ ഫാമിംഗ് വില്ലേജ് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലത്തെ കാര്യം പറയാൻ ഉണ്ടെങ്കിൽ ഏകദേശം ഇരുപതോളം ഫാമിലീസ് ആയിരുന്നു അവിടെ താമസിച്ചിരുന്നത് എഴുപത്തി അഞ്ചോളം ആയിരുന്നു ആ ഒരു വില്ലേജിന്റെ പോപ്പുലേഷൻ സെൻട്രൽ മെക്സിക്കോയിൽ നിന്ന് ഫാമിങ്ങിന്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വന്ന ആളുകളാണ് അങ്ങോട്ട് കുടിയേറി താമസിച്ച ആളുകളാണ് അപ്പോൾ അവിടെ വലിയ റെഗുലേഷൻസോ കാര്യങ്ങളോ ഒരു അതോറിറ്റിയുടെ ഒരു കടന്നുകയറ്റൊന്നും ഇല്ല അതായത് ഗവൺമെന്റ് ഒഫീഷ്യൽസ് അങ്ങോട്ട് വരാറില്ല അതുപോലെ തന്നെ എന്താ പറയാ പോലീസ് സ്റ്റേഷൻ ഇല്ല അതുപോലെ തന്നെ അവിടെ ചർച്ചില്ല സ്കൂളില്ല ഒന്നുമില്ല ഏകദേശം ഒരു ഇരുപത് വർഷം ആയിട്ടുള്ളൂ അവിടെ ജനവാസവും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് എന്താ പറയാ അത്യാവശ്യം ഭയങ്കര ഗ്രാമം എന്ന് തന്നെ പറയും ആളുകൾക്ക് ഒന്നിനോട്ട് ഒരു ആക്സസ് ഒന്നും ഇല്ലാത്ത അങ്ങനെ കഴിഞ്ഞിരുന്ന കുറച്ച് ആളുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അവർ വളരെ സമാധാനപരമായിട്ട് ജീവിച്ചു പോവായിരുന്നു അതായത് അവര് വിളകളും മറ്റുമൊക്കെ ഗവൺമെന്റിന് വിറ്റിട്ട് അവര് പൈസ ഉണ്ടായിരുന്നു ജീവിച്ചിരുന്നത് പിന്നെ അവർക്കിടയിൽ അവരുടേതായിട്ടുള്ള നേതാവ് കാര്യങ്ങള് അങ്ങനെയൊക്കെയായിരുന്നു അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ അപ്പോഴാണ് ഈ ഒരു ഗ്രാമം രണ്ടുപേരെ ആകർഷിക്കുന്നത് രണ്ട് തട്ടിപ്പ് വീരന്മാരെ ആയിരുന്നു ആ ഒരു ഗ്രാമം ആകർഷിച്ചത് കാറ്റാനോ ഹെർണാണ്ടസ് സാന്റോസ് ഹെർണാണ്ടസ് എന്ന് പറയുന്ന രണ്ട് ബ്രദേഴ്സ് ആയിരുന്നു അവര് അപ്പോൾ മെക്സിക്കോ മുഴുവൻ നടന്ന ആളുകളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്നതായിരുന്നു ഇവരുടെ ഒരു പരിപാടി ഈ ഒരു ഗ്രാമം ഇവരുടെ കണ്ണിൽ പെട്ടപ്പോൾ ഇവർക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായി അതായത് ഈ ഗ്രാമത്തിലുള്ള ആളുകൾ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളാണ് അവർക്ക് ഫൈനാൻഷ്യൽ നോളജും കാര്യങ്ങളൊന്നും ഇല്ല അതോറിറ്റിനായിട്ട് യാതൊരു കണക്ഷനും ഇല്ല അതുപോലെ തന്നെ അവിടെ വേറെ പള്ളി അമ്പലം അങ്ങനെയുള്ള ഒന്നും തന്നെ ഇല്ല അൺഎഡ്യൂക്കേറ്റഡ് ആണ് അതുപോലെ തന്നെ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന സുഖപര സുഖമായിട്ട് വരെ പറ്റിക്കാം എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് ഇവർ ആ ഒരു ഗ്രാമത്തിലോട്ട് പോവുകയാണ് എർബാബുവനെ ഗ്രാമത്തിന്റെ മധ്യത്തിലോട്ട് അവരെ എത്തിയിട്ട് ഗ്രാമത്തിലുള്ള എല്ലാവരെയും തന്നെ വിളിച്ചു കൂട്ടുകയാണ് ഉണ്ടായത് അതിനുശേഷം അവര് ഇംഗൻ ഗോഡിന്റെ എന്താ പറയുക പ്രവാചകന്മാരാണ് എന്നുള്ള രീതിയിൽ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഇന്ത്യൻ മെത്തോളജിയും കഥകളും കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനും അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇംഗൻ ദൈവം പറഞ്ഞ വന്നതാണെന്നും ഇവിടുള്ള മലകളില് ഗുഹകളില് സ്വർണവും കാര്യങ്ങളൊക്കെ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നും ആ ഒരു സ്വർണവും മറ്റും കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളെയാണ് നിയോഗിച്ചത് തുടങ്ങിയിട്ടുള്ള ഒരു സ്റ്റോറി ആയിരുന്നു അവർ പറഞ്ഞത് അപ്പോൾ ഞങ്ങളെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്നവരെ ഈ ഒരു സ്വർണം കണ്ടെത്തുമ്പോൾ ദൈവം അനുഗ്രഹിക്കും അവർ ആയിട്ട് മാറും ഇല്ലാത്തവരെ ദൈവം വളരെ കടുത്ത രീതിയിൽ ശിക്ഷിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരങ്ങ് പറ്റിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഇവരെ വിശ്വസിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തങ്ങൾക്ക് ഈ ഒരു ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി നേടാനായിട്ട് സാധിക്കും എന്നുള്ള തരത്തിൽ വില്ലേജേഴ്സ് ചിന്തിക്കുകയാണ് ഈ ഒരു കൃഷിയും കാര്യങ്ങളും തുച്ഛമായിട്ടുള്ള ഒരു വേദനവും അതുകൊണ്ടൊക്കെ അവർ ആ പടം അടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവരെ വിശ്വസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് എന്താ പറയാ സ്വർണം കിട്ടുമെന്നും അതുകൊണ്ട് അവർക്ക് പുതിയൊരു നല്ലൊരു ജീവിതം ഉണ്ടാകും അത്തരത്തില് അവര് ചിന്തിച്ചിട്ട് എന്താ പറയാ ഇവരങ്ങ് വിശ്വസിക്കാനായിട്ട് തുടങ്ങി അതിന് പേരെ ഒന്ന് രണ്ട് കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒന്നാമത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ അവിടെ ഒരു കഥയുണ്ടായിരുന്നു അതായത് ജനറേഷൻസ് ആയിട്ടിങ്ങനെ പാസ് ഡൗൺ ചെയ്തു വന്നിരുന്ന ഒരു കഥയാണ് ആ കഥ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ അവിടുള്ള മല മലകളുടെ ഉള്ളിൽ ഇതേപോലെ തന്നെ ഗുഹകളുണ്ട് ആ ഗുഹകളുടെ ഉള്ളിൽ സ്വർണ്ണമുണ്ട് നിധി ഉണ്ട് അപ്പോ അവിടെ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുകയാണ് അപ്പോ അതെന്നെ പക്ഷെ ആളുകൾ ഇതേ കുറെ പോയിട്ടുണ്ട് ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല അപ്പൊ അവിടെ നിധി ഉണ്ട് അങ്ങനെയുള്ള ഒരു കഥ ഇങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു കഥയും പിന്നെ അതുപോലെ തന്നെ ഇവർ പറഞ്ഞ കഥയും മാച്ചിങ് ആണ് ഈ ഒരു കഥ അറിഞ്ഞിട്ട് തന്നെയാണ് ഇവർ മാച്ചിങ് ആയിട്ടുള്ള ഒരു കഥയും കാര്യങ്ങളും സെറ്റാക്കിയത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഇത്തിരി വിശ്വസിക്കാവുന്നതാണെന്നുള്ളൊരു തരത്തില് ഗ്രാമവാസികള് ചിന്തിക്കുകയാണ് ഉണ്ടായത് പോരാത്തതിന് ഇവർക്ക് നല്ല മാജിക്കും കാര്യങ്ങളൊക്കെ അറിയായിരുന്നു അപ്പോ ഇവർക്ക് കഴിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കൺകെട്ട് ജാല വിദ്യകൾ കൂടെ അവര് കാണിക്കുകയാണ് ഉണ്ടായത് ഇതോടുകൂടി അവരകപ്പാടെ ഫ്ലാറ്റായി അപ്പോ അതിനുശേഷം ഈ ബ്രദേഴ്സ് ആവശ്യപ്പെട്ട എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഏണിങ്സ് ഇവർക്ക് കൊണ്ട് കൊടുക്കാനായിരുന്നു അപ്പോൾ ദൈവത്തിനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ആ ഗ്രാമത്തിലുണ്ടായിരുന്ന ആളുകൾ അവരുടെ ചെറിയ ചെറിയ ഏണിങ്സും കാര്യങ്ങളൊക്കെ ഇവർക്ക് കൊണ്ടു കൊടുത്തു അതൊക്കെ കിട്ടി അതൊക്കെ കിട്ടിയപ്പോൾ പിന്നെ അതിൻ്റെ അടുത്തൊരു സ്റ്റേജിലോട്ട് അവർ പോവുകയാണ് അവിടെ കൊണ്ടൊന്നും നിർത്തിയില്ല അടുത്തൊരു സ്റ്റേജ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഗ്രാമത്തിലുള്ള സ്ത്രീകളും കുട്ടികളും പെൺകുട്ടികളും ഇവരുടെ സെക്സ് ലൈവ്സ് ആവണം എന്നുള്ളതായിരുന്നു അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിനെ പ്രീതിപ്പെടുത്താൻ പറ്റുമെന്ന് ആളുകളെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് അവിടുള്ള സ്ത്രീകളെയും അതുപോലെ തന്നെ പെൺകുട്ടികളെയും ഇവർ സെക്ഷലി ദുരുപയോഗം ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം കൂടെ ചെയ്യിപ്പിച്ചത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗ്രാമത്തിലുള്ള പെൺകുട്ടികളുടെ മാതാപിതാക്കളെ കൺവിൻസ് ചെയ്തിട്ട് അണ്ടർ ഏജ് ആയിട്ടുള്ള ചെറിയ കുട്ടികളെ അടുത്ത ഗ്രാമത്തിലോട്ട് വേശ്യാവൃത്തിക്ക് വേണ്ടി പറഞ്ഞയക്കുകയാണ് ഉണ്ടായത് എക്സ്ട്രാ ഇൻകമ്മിന് വേണ്ടിയിട്ട് ദൈവത്തിന് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ ഇൻകമ്മിന് വേണ്ടിയിട്ട് അങ്ങനെ പെൺകുട്ടികളെ പറഞ്ഞയക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് വരെ കാര്യങ്ങൾ എത്തുകയാണ് പിന്നിവർക്ക് കുറച്ച് റിച്വൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊരു ഗുഹയുടെ അകത്ത് വെച്ചിട്ടാണ് നടക്കുക അപ്പോൾ അവിടെ വെച്ചിട്ട് അവർ ആനിമലിനെ സാക്രിഫൈസ് ചെയ്യും അല്ല ആടിനെ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ആനിമലിനെ ബലി കൊടുക്കും അതിനുശേഷം ഇവര് കുറച്ച് ഡ്രഗ്സും കാര്യങ്ങളൊക്കെ കലക്റ്റിംഗ് ആയിട്ട് ബാക്കിയുള്ള എല്ലാ വിശ്വാസികൾക്കും കൊടുക്കും അതിനുശേഷം അവരവിടെ ഗ്രൂപ്പ് സെക്സ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഓർഗി കാര്യങ്ങളൊക്കെ നടത്തും അപ്പോൾ അങ്ങനെയായിരുന്നു ഇവരുടെ ആരാധനാക്രമങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോയി അപ്പോൾ ഏകദേശം ഒരു വർഷമൊക്കെ കഴിഞ്ഞു ഗോൾഡിൻ്റെ യാതൊരു ലക്ഷണവും ഇല്ല ഇവരിങ്ങനെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു അതേപോലെ തന്നെ സ്ത്രീകളെ യൂസ് ചെയ്യുന്നു അങ്ങനെ ഇങ്ങനൊക്കെ ആയപ്പോൾ ആളുകൾക്ക് ചെറുതായിട്ട് മടുത്തു തുടങ്ങി അതായത് ചെറുതായിട്ട് വിശ്വാസം പോകുന്നത് പോലെ ഇങ്ങനെ തോന്നുകയാണ് അപ്പോൾ ഈ ബ്രദേഴ്സ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ അവരുടെ കൂടെ നിർത്തണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ പ്രിൻസസിനെ അതായത് ഹൈ പ്രീസ്റ്റസ് ആയിട്ടുള്ള ഒരു പ്രിൻസസിനെ സമ്മൺ ചെയ്യാനായിട്ട് പോവാണ് എന്ന് പറഞ്ഞു കൊണ്ട് ആ ഒരു ഗ്രാമത്തിൽ നിന്ന് അവർ പോവുകയാണ് ഞങ്ങളുടെ ഈ ഒരു ജെന്യുവിനിറ്റി പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ഹൈ പ്രിൻസസിനെ ഞങ്ങൾ സമ്മൺ ചെയ്യുന്നു എന്ന് സമ്മൺ ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവര് അവിടെ നിന്ന് പോയി അവര് തൊട്ടടുത്തുള്ള ഒരു സിറ്റിയിലോടാണ് പോയത് മോൺട്രെയിനിൽ പോയിട്ട് അവര് അവർക്ക് പറ്റിയ ഒരു സ്ത്രീയെ തിരയുകയാണ് ഉണ്ടായത് അതായത് ഇവരുടെ കൂടെ തട്ടിപ്പിന് നിൽക്കാൻ പറ്റിയ ഒരാൾ അവസാനം അവർക്ക് തിരഞ്ഞു 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 തിരഞ്ഞ് ഒരാളെ ലഭിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഒരു പിമ്പ് ത്രൂ ആണ് കേട്ടോ ആ ഒരു സ്ത്രീയെ ഇവർക്ക് കിട്ടിയത് എലിസാർ സോളീസ് എന്നായിരുന്നു ആ ഒരു പിമ്പിൻ്റെ പേര് അപ്പോൾ ആരായിരുന്നു ആ ഒരു സ്ത്രീ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഗ്ദലിന സോളിസ് എന്ന് പറയുന്ന ഒരു സ്ത്രീ ആയിരുന്നു പതിനെട്ട് വയസ്സുള്ള ഈ ഒരു എലിസാറിൻ്റെ സിസ്റ്റർ ആയിരുന്നു ആ ഒരു സ്ത്രീ അപ്പോൾ ഇവർ പന്ത്രണ്ട് വയസ്സ് തുടങ്ങിയിട്ട് പ്രോസ്റ്റിറ്റ്യൂഷൻ ജോലി ചെയ്യുകയാണ് തൻ്റെ ബ്രദറിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഇപ്പോൾ ഇവരെ സെലക്ട് ചെയ്യാണ്ടായിരുന്ന ഒരു കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ആളുകളെ പറ്റിക്കുന്നതിൽ ഇവരെ നല്ല മിടുക്കിയായിരുന്നു വളരെ ചെറുപ്പത്തിലേ തുടങ്ങിയിട്ട് തനിക്ക് എന്താ പറയുക ഭാവിയും കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും താനൊരു ഫോർച്യൂൺ ടൈലർ ആണ് അതുപോലെ തന്നെ എനിക്ക് എന്താ പറയുക ആത്മാക്കളൊക്കെ സമ്മൺ ചെയ്യാനുള്ള കഴിവുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുകളൊക്കെ പറ്റിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പറ്റിക്കലിന്റെ കാര്യത്തിലൊരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ അറിഞ്ഞതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും തങ്ങൾക്ക് പറ്റിയ കമ്പനിയാണെന്ന് ഈ ഹെർണാഡസ് ബ്രദേഴ്സ് വിചാരിക്കുകയാണ് അങ്ങനെ ഇവരെല്ലാവരും കൂടെ ആ ഒരു ഗ്രാമം ലക്ഷ്യമാക്കി പോവുകയും ചെയ്തു ബ്രദേസ് ഗ്രാമത്തിലോട്ട് എത്തി അതിനുശേഷം ആരാധനയ്ക്ക് വേണ്ടിയിട്ട് ഗുഹയിൽ കൂടുകയാണ് അതിനുശേഷം ഒരു ആടിനെ സാക്രിഫൈസ് ചെയ്തു അപ്പോൾ അതിന്റെ ബ്ലഡ് മുഴുവൻ പോകുന്നത് വരെ കാത്തു നിന്നു അതിനുശേഷം അവർ വീണ്ടും ആടിനെ സാക്രിഫൈസ് ചെയ്തു പക്ഷെ ഇത്തവണ ചെയ്യുമ്പോൾ വേറെ വ്യത്യാസം ഉണ്ടായിരുന്നു എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ വേറൊരു ഹൈ പ്രീസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് അയാൾ ആരായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മഗ്ദീനയുടെ ബ്രദർ തന്നെയായിരുന്നു അപ്പോൾ ആളവിടെ വന്ന് കഴിഞ്ഞാൽ വേറെ എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ ഇങ്ങനെ ഉച്ചരിച്ചുകൊണ്ട് ഭയങ്കര എന്തൊക്കെയോ സംഭവമാണെന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ അഭിനയിച്ച് 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 ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേറെ ഒരു സംഭവം സംഭവിക്കുകയാണ് ഈ ബ്രദേഴ്സ് കുറച്ച് സ്മോക്കും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുകയാണ് ആ ഒരു സ്മോക്കിൻ്റെ ഉള്ളിൽ നിന്ന് ഫുൾ ഡ്രസ്സിൽ ഈയൊരു മഗ്ദനീലം വരുകയാണ് ഉണ്ടായത് ഇത് കണ്ടപ്പോൾ ഈ ഒരു പുകടുള്ളിന്നൊരു സ്ത്രീ ഇങ്ങനെ വരുന്നു അപ്പോൾ അത് ദൈവമാണെന്ന് വിചാരിച്ചുകൊണ്ട് ആ ഗ്രാമവാസികൾ എല്ലാവരും മുട്ടില് വീഴുകയും ചെയ്തു മക്ദലിനക്ക് ഈ ഒരു പുതിയ പവറും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ അവർക്കതൊരു പുതുമയായിരുന്നു അതായത് ആളുകൾ തന്നെ ദൈവത്തിനെ പോലെ കാണുന്നത് അവരെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങൾ പോവുകയാണ് ഇൻഡൻ ഹൈപ്രിസ്റ്റസ് ആണ് എന്നുള്ള രീതിയിലാണ് ഗ്രാമവാസികളുടെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നാൽ മക്ദലിന ആക്ച്വലി താനൊരു ഹൈപ്രിസ്റ്റസ് ആണ് എന്നുള്ള രീതിയിൽ വിശ്വസിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങൾ എത്തുകയാണ് ഹൈ പ്രീസ്റ്റസ് ആണെന്നുള്ള രീതിയിലാണ് ഗ്രാമവാസികളുടെ അടുത്ത് ഇൻട്രോഡ്യൂസ് ചെയ്തത് എന്നാൽ ഈ മഗ്ദലീന സ്വന്തമായിട്ട് താനൊരു പ്രീസ്റ്റസ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരു ലെവലിലോട്ട് കാര്യങ്ങൾ എത്തുകയാണ് അതിനുശേഷം ഉണ്ടായിരുന്ന ഈ റിച്വൽസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കടുത്തൊരു സിറ്റുവേഷനിലോട്ട് പോകണം അതായത് ആനിമൽ സാക്രിഫൈസുകളുടെ എണ്ണം കൂടി കൂടി വന്നു അതുപോലെ തന്നെ ആ ഒരു ബ്ലഡും കാര്യങ്ങളും കുടിക്കാനായിട്ട് തുടങ്ങി അതിനോടൊപ്പം തന്നെ വളരെ വൈൽഡായിട്ടുള്ള ഓർഗീസും കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് തുടങ്ങി അതുപോലെ തന്നെ ഇൻസെസ്റ്റ് സെക്സിന് വേണ്ടിയിട്ട് അവർ ആളുകളെ നിർബന്ധിക്കുകയാണ് അതേപോലെ തന്നെ പെഡോഫൈലിയക്ക് വേണ്ടിയിട്ട് ആളുകളെ നിർബന്ധിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാടധികം കാര്യങ്ങൾ ഇവർ ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും അത് കണ്ട് നിർവൃതി അടയുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ട് ഇവരുടെ ക്രൂരത എത്തുകയാണ് ഉണ്ടായത് ഇവിടെ കൊണ്ടൊന്നും മഗ്ദലീന നിർത്തിയില്ല അടുത്തതായിട്ട് ഇവർ ചെയ്ത ക്രൂരത എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂമൺ സാക്രിഫൈസ് ആയിരുന്നു യെസ് ആളുകളെ കൊലക്ക് കൊടുക്കുന്ന ഒരു പരിപാടി ഇവർ തുടങ്ങുകയാണ് അതായത് ആളുകളെ വളരെ ക്രൂരമായിട്ട് തല്ലിച്ചതച്ച് ദേഹം മുഴുവൻ മുറിവേൽപ്പിച്ച് അതുപോലെ തന്നെ ബോഡിയൊക്കെ പീസ് പീസ് ആക്കിയിട്ട് അതുപോലെ തന്നെ ഈ ബ്ലഡും കാര്യങ്ങളൊക്കെ അവർ ശേഖരിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഡ്രഗും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്യും അതിനുശേഷം കോഴിയുടെ രക്തമൊക്കെ മിക്സ് ചെയ്യും അതിന് ശേഷം ഇവർ കുടിക്കും അതിന് ശേഷം ഫോളോവേഴ്സിൻ്റെ ഇടയിൽ അതിന് ശേഷം പ്രിസ്റ്റ് പിന്നെ ഈ രണ്ട് ബ്രദേഴ്സ് ഉണ്ടല്ലോ ഇവരും പിടിക്കും അതിനുശേഷം ബാക്കിയുള്ള ആളുകൾക്കിടയിലോട്ട് ഇപ്പം ഇങ്ങനെ പാസ് ചെയ്യും പിന്നെ അതിനുശേഷം ഈ ഒരു ഓർഗീസും കാര്യങ്ങളൊക്കെ നടക്കും അങ്ങനെയുള്ളൊരു റിച്വലിലോട്ട് അത്രയും ക്രൂരമായിട്ടുള്ള ഒരു റിച്വലിലോട്ട് കാര്യങ്ങൾ എത്തുകയാണ് ഇതിനിടയിൽ രണ്ട് വില്ലേജേഴ്സ് മക്ദലേനെ എതിർക്കുന്നതായിട്ട് അവർക്ക് മനസ്സിലാവുകയാണ് അപ്പോൾ അവരെയും ഇതേപോലെ തന്നെ കൊല്ലുന്നൊരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത് അപ്പോൾ ഈ രക്തം കുടിച്ചു കഴിഞ്ഞ് ഇവർക്ക് സൂപ്പർ പവറും കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു മഗ്ദലീന ആളുകളെ വിശ്വസിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഈ ബ്ലഡിൽ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കാരണം അവിടെ ഉണ്ടാകുന്ന വില്ലേജേഴ്സൊക്കെ ഹൈ ആവും അപ്പോൾ അവർ അതൊരു സൂപ്പർ പവറാണെന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ചിന്തിക്കുന്നുണ്ടായിരുന്നത് പിന്നീട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഗ്ദലീനയെ എതിർക്കുന്ന ആളുകളെ ഗ്രാമവാസികളെ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ തല്ലിച്ചതച്ച് മഗ്ദലീനയെ പ്രീതിപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങളെത്തി അങ്ങനെയുള്ള ആളുകളെ പിന്നീട് കൊലപ്പെടുത്തുകയും ചെയ്യും അപ്പോൾ അതിനുശേഷം ഇതേപോലെ തന്നെ വീണ്ടും ക്രൂരതയുടെ ഇൻറ്റൻസിറ്റി കൂടുകയാണ് ഉണ്ടായത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനോട് കൂടിയിട്ട് ഒരു പ്രത്യേകതരം കത്തി ഉപയോഗിച്ചുകൊണ്ട് ആളുകളുടെ ഹൃദയം കുത്തിയെടുക്കാനായിട്ട് തുടങ്ങി എന്നിട്ട് അതിൽ നിന്ന് രക്തം കുടിക്കാനും അതുപോലെ തന്നെ പിന്നെയും ഈ രക്തവും ഡ്രഗും മിക്സ് ചെയ്ത ആളുകൾക്ക് പാസ് പാസ് ഡൗൺ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ക്രൂരതയുടെ ലെവൽ ഓരോ സമയവും ഇങ്ങനെ ഇൻക്രീസായി ഇൻക്രീസ് ആയി ഇൻക്രീസ് ആയി വരുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മെയ് മാസത്തിൽ സെബാസ്റ്റ്യൻ കുറേറോ എന്ന് പറയുന്ന പതിനാലുകാരൻ കണ്ട റിച്വൽ അത്തരത്തിലുള്ള മഗ്ദലീനയുടെ ഒരു റിച്വൽ ആയിരുന്നു ആ പയ്യൻ അതിലൂടെ പോവുമായിരുന്നു അപ്പോ അകല ഇതേപോലെ തന്നെ വിളിച്ചോ അതുപോലെ തന്നെ എന്തോ സൗണ്ടും കേൾക്കുകയാണ് ഉണ്ടായത് അപ്പോ ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ആ ഒരു പയ്യൻ അങ്ങോട്ട് പോയി അവിടെ ചെന്നൊരു പാറയുടെ പുറകിൽ നിന്ന് നോക്കിയപ്പോഴാണ് ഈ കാഴ്ച മുഴുവൻ കണ്ടത് അതായത് ഇവര് ഇതേപോലെ തന്നെ ഒരാളുടെ ഹൃദയം കുത്തിയെടുക്കുന്നതും അതിനുശേഷം ചോര ഓടിക്കുന്നതും പിന്നീട് വൈൽഡായിട്ടുള്ള ഓർഗീസിൽ ഏർപ്പെടുന്നതും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ പയ്യൻ കാണുകയാണ് അതിനുശേഷം അവിടെ നിന്ന് ആ പയ്യനെ ഓടി ഏകദേശം പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ ഓടിയിട്ടാണ് ആ ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് എത്തിയത് വെള്ളാപുരം തൊമ്മലിപ്പോസ് എന്ന് പറയുന്ന ഒരു പോലീസ് സ്റ്റേഷനിലോട്ടാണ് ആ ഒരു പയ്യൻ എത്തിയത് വാൻ വാൻബേഴ്സിനെ പോലെ ആളുകളുടെ രക്തം കുടിക്കുന്ന ആളുകളെ ഞാൻ കണ്ടെന്നും അതിനുശേഷം അവരിങ്ങനെ ഇങ്ങനെയുള്ള പ്രവർത്തികളൊക്കെയാണ് ചെയ്തത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു പോലീസിന്റെ അടുത്ത് ഈ ഒരു പയ്യൻ പറഞ്ഞത് സ്വാഭാവികമായിട്ടും പോലീസുകാർ പെട്ടെന്ന് തന്നെ ഒരു പതിനാല് വയസ്സുള്ള പയ്യൻ ഇങ്ങനെയുള്ള ഒരു കാര്യം വന്നു പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ല എന്നാലും പിറ്റേ ദിവസം ഒരു ഓഫീസർ പോകാമെന്ന് ഏറ്റല്ലോ ആ ഒരു ഓഫീസറും ഈ ഒരു പയ്യനും അങ്ങോട്ട് പോവുകയാണ് ലൂയിസ് മാർട്ടിനസ് എന്നായിരുന്നു ആ ഒരു പോലീസ് ഓഫീസറിന്റെ പേര് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോയി പിന്നീട് തിരിച്ചു വന്നില്ല അപ്പോൾ പോലീസുകാർക്ക് സംഗതി ഇത്തിരി പ്രശ്നമാണെന്നുള്ളത് മനസ്സിലാവുകയാണ് അപ്പോൾ പോലീസുകാരുടെ ഒരു ടീമും അതുപോലെ തന്നെ മിലിറ്ററിയുടെ ഹെൽപ്പ് തേടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് ആർമിക്കാര അതായത് ആർമിയുടെ ചെറിയൊരു ടീമും കൂടെയും നേരെ ആ ഒരു പറഞ്ഞ ഗുഹയുടെ അടുത്തോട്ട് പോവുകയാണ് ആ ഒരു ഏരിയ മുഴുവൻ അരിച്ചു പറഞ്ഞപ്പോൾ ആ ഒരു കൾട്ടിനെ അവർ കണ്ടെത്തുകയും ചെയ്തു അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പൊ അതിൻ്റെ ഇടയിൽ ആ ബ്രദേസും കാര്യങ്ങളൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം മക്ദലിനെയും അവരുടെ എന്താ പറയാ ബ്രദറിനെയും പിന്നെ പന്ത്രണ്ട് കൾട്ട് മെമ്പേഴ്സിനെയും ഇതേപോലെ തന്നെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് അവിടെ നിന്ന് ഏകദേശം എട്ടോളം മൃതദേഹങ്ങളുടെ ബോഡി പാർട്സും കാര്യങ്ങളും എന്നുണ്ടെങ്കിൽ റിമെയിൻസൊക്കെയാണ് പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെയും അതുപോലെ തന്നെ ആ പോലീസ് ഓഫീസറിൻ്റെയും ബോഡി പാർട്സ് കൂടെ പോലീസുകാർ കണ്ടെത്തുകയാണ് ഈ ഷൂട്ടൗട്ടിൽ ഏകദേശം എട്ടിലേറെ ആളുകൾ കൊല്ലപ്പെട്ടതായിട്ടാണ് പറയുന്നത് അപ്പോൾ അതിനുശേഷം കൾട്ട് മെമ്പേഴ്സിനോട് ചോദിച്ചപ്പോൾ അവരാരും അവരുടെ ലീഡറിൻ്റെ പേര് പറഞ്ഞില്ല എന്നുള്ളതാണ് അവരോടുള്ള ഒരു ലോയൽറ്റി കാരണം ഇവരെല്ലാം കുറ്റം എന്താ ആരാണ് ചെയ്തത് അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ഞങ്ങൾ തന്നെയാണ് ചെയ്തത് അവരൊന്നുമില്ല അങ്ങനെയുള്ള രീതിയിൽ സംസാരിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ മക്ദലിനെയും ബ്രദറും ബാക്കിയുള്ള ഈ ഒരു എട്ട് റിമൈൻസ് കണ്ടെത്തിയല്ലോ ആ കൊലപാതകത്തിൽ പങ്കാളികളാണെന്ന് തെളിയിക്കാനായിട്ട് പോലീസിനെ കൊണ്ട് സാധിച്ചില്ല എന്നാൽ സെബാസ്റ്റ്യൻ്റെയും അതുപോലെ തന്നെ ആ ഒരു പോലീസ് ഓഫീസറുടെയും കൊലപാതകത്തിൽ ഒരു കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു അമ്പത് വർഷത്തെ തടവ് അവർക്ക് വിധിക്കുകയായിരുന്നു ബാക്കി പന്ത്രണ്ട് കൾട്ട് മെമ്പേഴ്സ് ഉണ്ടായിരുന്നല്ലോ അവർക്ക് മുപ്പത് വർഷത്തെ തടവുമായിരുന്നു കോടതി വിധിച്ചത് അപ്പോൾ കണക്കുകളെക്കുറിച്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ ഏകദേശം രണ്ടായിരത്തി പതിമൂന്നില് ഇവർക്ക് പരവളും കാര്യങ്ങളൊക്കെ കിട്ടേണ്ടതാണ് അപ്പോൾ അവർ പുറത്ത് വന്നു അല്ലാന്നുണ്ടെങ്കിൽ ജയിലിൽ വെച്ച് തന്നെ മരിച്ചു എന്താണ് സംഭവിച്ചു തുടങ്ങിയിട്ടുള്ള യാതൊരു റെക്കോർഡിങ്സും കാര്യങ്ങളൊന്നുമില്ല മക്ദലീനെ ജയിലിൽ വെച്ച് തന്നെ മരിച്ചു എന്ന് പറയുന്ന രീതിയിലുള്ള റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്നാലും അതൊന്നും കൺഫേംഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വേറെ ബോർഡ്സ് എന്താണെന്ന് അറിയില്ല എന്നുള്ളതാണ് സാരം അപ്പോൾ ഇതാണ് മഗ്ദലീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പ്രോസ്റ്റിറ്റ്യൂട്ടായി അതിനുശേഷം ഒരു കൾക് ലീഡറായി അതിനുശേഷം ഒരു സീരിയൽ കില്ലർ ആവുന്ന ഒരു സിറ്റുവേഷനിലോട്ട് വരെ കാര്യങ്ങളെത്തി അപ്പോൾ ഇത് അവരുടെയും അതുപോലെ തന്നെ ഒരു ഹെർണാണ്ടസ് ബ്രദേഴ്സിൻ്റെയും ഒക്കെ സ്റ്റോറിയാണ് അപ്പോൾ മെക്സിക്കോയിലെ തന്നെ വളരെ ക്രൂരമായിട്ടുള്ള ഒരു കേസായിട്ടാണ് ഇതറിയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണ് അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക ഈ ഒരു വീഡിയോയിൽ തന്നെ പറയാനുള്ളൂ ആൻഡ് ഇറ്റ് സൈനിങ് ഓഫ് പീസ് സ്റ്റേ പീസ്ഫുൾ ഗൈസ് സ്റ്റേ സേഫ്